بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മലയാളം ഇസ്ലാമിൽ കോഴ്സിൽ കൂടി നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ തിരിച്ചറിയാനുള്ള വഴികളെക്കുറിച്ചാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവാജ്യമായ സൗന്ദര്യത്തിൻ്റെ സ്മൃതി ലയമാണ്, സൗന്ദര്യത്തിൻ്റെ സമ്പൂർണതയാണ്. സ്വഭാവത്തിലും ശരീരത്തിലും മനസ്സിൻ്റെയും എല്ലാ വിഷയങ്ങളിലും സർവ സൗന്ദര്യത്തിൻ്റെയും സൗകുമാരമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തു ഹബീബിനെ ഒരാൾക്ക് സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിഞ്ഞാൽ അത് അയാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്, ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സാധിക്കുന്നതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ഭാഗ്യവും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികം മെലിഞ്ഞവരോ തടിച്ചവരോ അല്ല. കണ്ടാൽ മെലിഞ്ഞയാൾ എന്നോ അല്ലെങ്കിൽ തടിച്ചയാളെന്നോ പറയാൻ സാധിക്കാത്ത ഒരു ഒത്ത ഒരു മനുഷ്യരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മുടി അല്പം ചുരുണ്ടിട്ടാണ്, നീളമുള്ള മുടികളാണ്, എന്നാൽ ചുരുണ്ട മുടിയുമാണ്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരികം രണ്ട് പിരികം തമ്മിൽ ചേർന്നു എന്ന് നമുക്ക് തോന്നും, പക്ഷേ ചേർന്നിട്ടില്ല. ജസ്റ്റ് മിസ് പോലെ ചേർന്നു ചേർന്നില്ല എന്ന നിലയിലാണ് അവിടുത്തെ പുരികങ്ങൾ. അവിടുത്തെ നാസിക മൂക്ക് നീണ്ട മൂക്കാണ്. അവിടുത്തെ വായ അല്പം വലുതാണ്. അവിടുത്തെ ചുണ്ട് നല്ല ചുവപ്പ് നിറമുള്ള ചുണ്ടാണ്. കണ്ണുകൾ കറുകറുത്ത ആരെയും ആകർഷിക്കുന്ന കൃഷ്ണമണിയോടുകൂടിയുള്ള കണ്ണുകളാണ്. സുറുമ ഇട്ടില്ലെങ്കിൽ പോലും സുറുമ അണിഞ്ഞവരെ പോലെയാണ് അവിടുത്തെ കണ്ണ് കണ്ടാൽ നമുക്ക് തോന്നുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്ത് കടഞ്ഞെടുത്ത വെണ്ണ പോലെയാണ് അവിടുത്തെ കഴുത്തിൻ്റെ ഭാഗം. അവിടുത്തെ നെഞ്ചും വയറും സമമാണ്, അഥവാ കുംഭവയറില്ല, കുടവയറില്ലാത്തവരാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചത്ത് വിരിഞ്ഞ നെഞ്ചാണ്. ആ നെഞ്ചിൽ കൂടി ഒരു നേർത്ത വര പോലെ രോമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങൾ ബലിഷ്ഠവും അവിടുത്തെ തോളുകൾ അല്പം ഉയർന്ന നല്ല ആകൃതിയിലുള്ള നല്ല ആകർഷണീയമായ തോളുകളാണ്. അവിടുത്തെ കാലുകൾ നല്ല ഉറച്ച കാലുകളാണ്. അവിടുത്തെ സംസാരം അവിടുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഗാംഭീര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെ നമുക്ക് ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കണ്ടാൽ സ്വർണത്തിൻ്റെ കൊയിൻ പോലെയാണ് നമുക്ക് തോന്നുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുവപ്പ് കലർന്ന വെളുത്ത നിറമുള്ളവരായിരുന്നു. ആരെയും ആകർഷിക്കുന്ന ആകാര സൗഷ്ടവും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശുദ്ധമായ റബീഉൽ അവൽ മാസത്തിൽ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അവിടുത്തെ മേൽ സലാത്തുകൾ ചൊല്ലാം. അവിടുത്തെ പൊരുത്തത്തിലായി നമുക്ക് മരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ സന്താനങ്ങൾ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.